എന്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സാക്ഷി കേട്ടപ്പോ ഞാൻ പറഞ്ഞു അവൻ എന്റെ മോൻ മലമാർക്കോടെ ജയിക്കുവാണ് ഞാൻ സാക്ഷി പറയാമെന്ന്. ഞാൻ എന്റെ മെഡമായ അവൻ മലമാർക്കോടെ ഡിഗ്രിക്ക് പാസ്സായി. ഞാൻ താമസിച്ചതിന് എന്റെ ക്ഷമ യേശു. നന്ദി യേശു. കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് വാക്ക് കൊടുത്തു. കർത്താവ് താമസിക്കാതെ തന്നെ അവന് സമ്മാനം കൊടുത്തു, അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു. നമ്മളെ കഴിയും സാക്ഷ്യം ദൈവത്തിന് വേണ്ടി നമ്മളെ ഓർക്കുക. അനുഗ്രഹം പറയുന്ന ദൈവം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് കർത്താവിന് പോയി നേർന്ന് കഴിയുമ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹം തരുന്നു. കർത്താവ് വിശ്വസ്തനാണ്, നമ്മുടെ വാക്കിൽ നമ്മളെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രകാരമൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ സമ്മാനം കിട്ടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുണ്ട്. ഒരു വലിയ പ്രസംഗത്തേക്കാൾ ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് അവർക്ക് ലഭിച്ച സമ്മാനം. വിശ്വാസം വളരുന്ന രീതിയിൽ ദൈവജനത്തോട് സാക്ഷ്യം പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളത് അത് വലിയൊരു വലിയ അനുഗ്രഹം ദൈവത്തിന് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് ഇടയാകുകയും ചെയ്യും. ഒരാളുടെയെങ്കിലും വിശ്വാസം നമ്മുടെ സാക്ഷ്യത്തിലൂടെ വളരുവാനിടയാകും. അതിന് നമ്മൾ സാക്ഷ്യം പറയുവാൻ അടികൂടാതെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ.